ബാബുച്ചേനൊക്കെ മിസ് ചെയ്യണ്ട. അതാണ് ഈ മോഷണകളുടെ ഒരു പ്രത്യേകത. എന്ത്? ഒരിക്കൽ പിടിക്കപ്പെട്ട പിന്നെ ചീത്തപ്പേരടാ, കള്ളന്മാരോ. അതിന് നമ്മൾ രണ്ടു മാലയല്ലേ കട്ടുള്ളൂ? രണ്ടല്ല, ഒരെണ്ണം. രണ്ടാ? അതപ്പോ ഇന്നലെ കേറിയ വീട്ടിൽ നിന്ന് ഞാനൊരെണ്ണം എടുത്തായിരുന്നു. ഷംസി, ഇതാ ഗൾഫുകാരൻ്റെ കഴുത്തി കിടന്നാണ്. എങ്ങനെയുണ്ട്? നിനക്കിത് ഇനിയും മതിയായില്ലേ? മാല കണ്ടപ്പോളേ കൈക്കൊരു തരിപ്പടാ. തരിക്കും തരിക്കും. അപ്പം നീ കോഴ്സ് പാസ്സായി, ഞാനിനി എന്തെടുത്തുവെന്ന് തെളിയിക്കും. അതൊന്നും എനിക്കറിയാൻ പാടില്ല മോനെ. എടാ മക്കളെ, ഇതെന്തിന്നാടാ? മുഖത്ത് പരട്ടണാണാ? ഇത് ഏതായല്ലേ? വെളുക്കാൻ തയ്ക്കണാണാ? അല്ല, മുടി കറുപ്പിക്കാനുള്ളതാണ്. ആണാ? കൊറേ നാളാ ഞാനിത് അന്വേഷിച്ച് നടക്കണത് എന്റെ മുടി ഒന്ന് കറുപ്പിക്കാനേ. ഇത് തേച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോ തന്നെ മുടി കറക്കും. ശരിക്കും പുറമേ ചോരാഴ്ച കഴിഞ്ഞ വീണ്ടും വെളുക്കൂട്ടോ. അതെങ്ങനെ? മുടി വളർന്നുകൊണ്ടിരിക്കണല്ലേ, വരണ മുടി എന്തായാലും വെള്ള കളറായിരിക്കും. അപ്പൊ പിന്നെയും പറ്റേണ്ടി വരുമല്ലേ? പിന്നെയും പറ്റേണ്ടി വളർന്നു വന്ന മുടിയും കൂടി ചേച്ചിക്ക് കറുത്തിരിക്കണമെങ്കിലേ രാത്രി കിടക്കാൻ നേരത്തെ പാലിക്കലേക്ക് കുടിച്ചാ മതി. അത് മതിയാ? മതി. അപ്പൊ ഇന്ന് തന്നെ കുടിച്ചോക്കാല്ലേ? പിന്നല്ലാതെ എന്തിനു വഹിക്കണ? ധൈര്യമായിട്ട് കുടിക്ക്. എടി അണ്ണമ്മോ, ഇന്ന് രാത്രി ഒരു ഗ്ലാസ് പാല് വേണോട്ടാ. ആ തള്ളെങ്ങനെ അത് കുടിക്കോ? നിനക്ക് വല്ല പ്രാന്തണ്ടടാ ചേച്ചി, ഇതൊക്കെ അവരുടെ നമ്പറല്ലേ, അവർക്കെല്ലാം അറിയാടാ. നീ വന്നേടാ, അണ്ടിപ്പരിപ്പ് ബാക്കിണ്ടാവും, നമുക്ക് തടിക്കാം. ബാ വാടാ. പോയി നോക്ക. ഞാൻ വെള്ളം കൊണ്ടുപോയിക്കാൻ വന്നതാ. വേണ്ടായിരുന്നു, രാത്രിയിൽ വെള്ളം കുടിക്കാറില്ലേ? കുടിക്കും കുടിക്കും. ഇവനെ ഉറങ്ങിയ പിന്നെ ഒരു ബോധം ഉണ്ടാവില്ല, രാവിലെ എണീക്കുള്ളൂ. അല്ലേടാ, പിന്നെയുണ്ടല്ല കിടക്കപ്പായാലും മുള്ളണ സ്വഭാവം ഇപ്പോഴും നിന്നിട്ടില്ല. അതാണ് ഇവനെ നിലത്തേർത്താന്ന് പറഞ്ഞത്. നീ അവിടെ എന്തിരിക്കടി? നീ ഇങ്ങനെ വന്നേ, എനിക്ക് മനസ്സമാനായിട്ട് കിടന്നുറങ്ങണം. ഇങ്ങോട്ട് പാടിയത്. ഞാനവർക്ക് വെള്ളം കൊടുക്കാൻ വന്നതാ. നീ കോളടിച്ചു കൂട്ടണല്ലേ. നൈസായിട്ട് പൊളിച്ചോ പൊളിച്ചോ, നീ കിടക്കാൻ നോക്കി എടുക്ക. ആ ലൈറ്റ് ഓഫ് ചെയ്തേക്ക്. ആ ലൈറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്ടാ. ശംസി, ഞാനൊരു കാര്യം പറഞ്ഞാ നീ കളിയാക്കുവോ? എന്താ നീ കാര്യം പറ? എനിക്ക് എനിക്ക് ആ നീ പറയണ്ട. 10 ആയത്തിൽ നെല്ലുണ്ടെങ്കിലേ എലി കുട്ടനാട്ടിൽ നിന്ന് വരും. അയ്യാ അതല്ലടാ, പിന്നെ എനിക്ക് ഷൂ വെക്കണം. ആ അതിന് ഞാനെന്ത് വേണം? പുറത്തു വരയ്ക്കാൻ എനിക്ക് പേടിയാവും, നീ ഒന്ന് വേണം. അപ്പൊ കിടന്നുള്ള പരിപാടി ആയിരുന്നല്ലേ. ചെറുതായിട്ട് അങ്ങനെ പോയെന്നെ. എന്നാ എനിക്ക് നടക്ക്, എനിക്ക് കൂടി ഒഴിക്കല്ല. ഉമ്മോ, ഓയ് ഉമ്മോ.